മറ്റുവാർത്തകൾ നോക്കാം. സംഘപരിവാറിന്റെ അയ്യപ്പ ജ്യോതിയെ ചൊല്ലി എൻഡിഎയിൽ ഭിന്നത. അയ്യപ്പ ജ്യോതിയിൽ നിന്ന് ബിഡിജെഎസ് വിട്ടുനിന്നു. വനിതാ മതിലിനെയും ശബരിമലയെയും കൂട്ടിക്കെട്ടേണ്ടെന്ന് ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം വനിതാ മതിലിന് പിന്തുണയുമായി താൻ ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി ഡി ജി എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒരുമിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയത്. ബി ജെ പി പിന്തുണയോടെ നടത്തിയ അയ്യപ്പ ജ്യോതിയിൽ നിന്ന് എൻ ഡി എയുടെ ഘടകകക്ഷിയായ ബി ഡി ജി എസ് വിട്ടുനിന്നതിനെപ്പറ്റി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇങ്ങനെ. തീരുമാനത്തിനൊപ്പമാണല്ലോ ഞങ്ങൾ എല്ലാവരും, അതിന് വ്യത്യാസമില്ല. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ പങ്കെടുക്കുക എന്ന് പറയുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അത് ഞാൻ നോക്കിയ ശേഷം മാത്രമേ ചെയ്യുക. മാത്രമല്ല ഇത് ഞാൻ പങ്കെടുക്കേണ്ട പ്രശ്നമില്ല, വനിതകൾ പങ്കെടുക്കേണ്ട മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ, മതിലില് ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? വളരെ വ്യക്തമാണ്, വിശ്വാസികൾക്കൊപ്പമാണ് എസ് എൻ ഡി പി യോഗം. ഒരു കാരണം വെച്ചാലും അതിന് എതിരല്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ശബരിമല വിഷയവും ഈ മതിലുമായി ഞങ്ങൾ കൂട്ടിക്കുഴയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പരിപാടിയെക്കുറിച്ച് വളരെ വൈകിയാണ് അറിയിപ്പ് ലഭിച്ചതെന്നും കൂടി ആലോചനയ്ക്ക് സമയം ലഭിച്ചില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതേക്കുറിച്ച് എൻ ഡി എയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും തുഷാർ വ്യക്തമാക്കി. അതേസമയം അയ്യപ്പ ജ്യോതിയിൽ പോകരുതെന്നോ പോകണമെന്നോ എസ് എൻ ഡി പി അംഗങ്ങളോടോ ബി ഡി ജെ എസ് അംഗങ്ങളോടോ പറഞ്ഞിരുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കേരളത്തിലായാലും ക്ഷേത്രങ്ങളിലായാലും ഈ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രങ്ങളിൽ ഈ ഹിന്ദുക്കൾ എന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഇന്നും ഞങ്ങളെ ജന്തുക്കളായി കാണുന്നില്ലേ? പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഇന്ന് അമ്പലത്തിൽ കയറാൻ സാധിക്കുന്നുണ്ടോ? ഒരു ശാന്തി നിയമനം ഇപ്പോൾ നടന്നിട്ട് പോലും തൃശ്ശൂർ 3 പേരെ കയറ്റിയോ ശാന്തിയായിട്ട്? അങ്ങനെ ഒരുപാട് ഒരുപാട് ദുഃഖത്തിൻ്റെ കഥകൾ പറയാറുണ്ട് ഞങ്ങൾക്ക്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പണ്ടൊന്ന് അനാചാരങ്ങൾ മാറിയില്ലേ? മാറുന്ന മാറ്റേണ്ട മാറ്റണം. ആചാരങ്ങൾ വേണം, അനാചാരങ്ങൾ മാറണം. ഉണ്ടാകും, ഞാനുണ്ടാകുന്നു, ഞാൻ മതിലൊന്നും ഉണ്ടാകില്ല. പുരുഷന്മാർ മതിയെത്തിക്കുന്നത് ശരിയാണ്. അയ്യപ്പ ജ്യോതിയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് പങ്കെടുത്തെന്ന് സംഘപരിവാറിന്റെ വ്യാജ പ്രചരണം. വ്യാജചിത്രവും അടിക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഋഷിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. നടപടി ആവശ്യപ്പെട്ട് ഋഷിരാജ് സിംഗ് പോലീസ് മേധാവിക്ക് പരാതി നൽകി. ബി ജെ പി ആർ എസ് എസ് പിന്തുണയോടെ നടന്ന അയ്യപ്പ ജ്യോതിയിൽ എക്സൈസ് കമ്മീഷണറും ഡി ജി പിയുമായ ഋഷിരാജ് സിംഗ് പങ്കെടുത്തതായാണ് സംഘപരിവാർ സംഘടനകളുടെ വ്യാജ പ്രചരണം. ഋഷിരാജ് സിംഗിന്റെ ചിത്രമടക്കമുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. സംഘപരിവാർ നേതാക്കൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുകൾ വഴിയാണ് ഇത് പ്രചരിക്കപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഋഷിരാജ് സിംഗ് തന്നെ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പരാതിയിൽ സൈബർ സെൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാജ പ്രചരണം നടത്തുന്ന പേജുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ വ്യാപകമായി നടത്തുന്ന വ്യാജ പ്രചരണത്തിന്റെ അവസാന ഉദാഹരണമാണിത്. ന്യൂസ് ഡെസ്ക്. കേരള ജനതയുടെ ഒരുമയെ തകർക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെ മറികടന്ന് വേണം പുനർനിർമ്മാണം സാധ്യമാക്കാനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയത്തിനുശേഷം മലയാളികൾ കാണിച്ച ഒത്തൊരുമ നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് കേരള പുനർനിർമ്മാണം സംബന്ധിച്ച അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി ഡോക്ടർ ഹമീദ് അൻസാരി പറഞ്ഞു. കേരളത്തിന്റെ പുനർനിർമ്മാണം എന്നത് അതിബൃഹത്തായ ദൌത്യമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആകെ സുസ്ഥിര സംവിധാനങ്ങൾ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു. ദുരന്തങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത സുസ്ഥിര കേരളമാണ് സർക്കാർ ലക്ഷ്യം. കേരള ജനതയുടെ ഒരുമയെ തകർക്കാനുള്ള ശ്രമം ഒരു കൂട്ടർ നടത്തുന്നു. ഇതിനെ മറികടന്നു വേണം പുനർനിർമ്മാണം സാധ്യമാക്കാനെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ ഒരുമ ചില നിക്ഷിപ്ത താല്പര്യങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ആ ഒരുമയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ പുനർനിർമ്മിക്കുക എന്നത് അത്തരം ഛിദ്രശക്തികളുടെ അജണ്ടകളെ അതിജീവിക്കുക എന്നതുകൂടിയാണ്. നമ്മുടെ പുരോഗമന മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ പ്രതിസന്ധികളിൽ തളരാത്തതും ദുരന്തങ്ങൾക്ക് തകർക്കാനാവാത്തതുമായ സുസ്ഥിര നവകേരളം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ദുരന്തത്തെ ഒരുമയോടെ നേരിട്ട കേരള ജനതയെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുൻ ഉപരാഷ്ട്രപതി അഹമ്മദ് അൻസാരി അഭിനന്ദിച്ചു. പുനർനിർമ്മാണത്തിനായി കേന്ദ്ര സഹായത്തിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളിൽ നിന്നും ധനസഹായത്തിനുള്ള സാധ്യതകളും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. The reconstruction is of immense importance.
The obvious sources are state government and central allocations. The possibility of emergency funding from international institutions within accepted norms should also be explored. The public of Kerala responded magnanimously in the aftermath, immediate aftermath of the crisis. This has to be sustained. വിവിധ രംഗത്തുള്ള വിദഗ്ധരുടെ ആശയങ്ങളാകും സെമിനാറിൽ ഉയരുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എഴുത്തച്ഛൻ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദന്. പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. പുരോഗമന ആശയങ്ങൾ സംരക്ഷിക്കാനാണ് വനിതാ മതിലെന്നും മതിൽ പ്രതിരോധമെന്നും എം മുകുന്ദൻ പറഞ്ഞു. ഇരുട്ടിൽ മലയാളികൾക്ക് കാഴ്ച നൽകുന്നത് നവോത്ഥാനത്തിന്റെ വെളിച്ചമാണെന്നും മുകുന്ദൻ വ്യക്തമാക്കി. മലയാളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം മുകുന്ദനെ സമ്മാനിച്ചത്. സ്ത്രീ സമത്വബോധം പ്രകടിപ്പിക്കുന്ന എഴുത്തുകാരനാണ് മുകുന്ദനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സ്വത്വ സംബന്ധമായ ഈ ബോധം എം മുകുന്ദനും എന്നും പുലർത്തി പോന്നിട്ടുണ്ട്. പീഡിക്കപ്പെടുന്ന ഇന്ത്യൻ സ്ത്രീത്വത്തിന് നേരെയുള്ള സഹാനുഭൂതി അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മറുപടി പ്രസംഗത്തിൽ മയ്യഴിയിലെ പാവം മനുഷ്യരാണ് തന്നെ എഴുത്തുകാരനാക്കിയതെന്ന് പറഞ്ഞ എം മുകുന്ദൻ പ്രതിരോധത്തിന്റെ പുതിയ ഭാഷ്യമാണ് വനിതാ മതിലെന്നും പറഞ്ഞു. ഇതുപോലെ നമ്മളും സമരങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും പുതിയ ഭാഷ്യം നൽകേണ്ടതുണ്ട്. കേരളത്തിലെ സഹോദരിമാർ ലിംഗനീതിക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പുതിയ ഭാഷയാണ് വനിതാ മതിൽ. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരമാണത്. അതാണ് വനിതാ മതിൽ. ആരാധനാമൂർത്തികളിൽ ശക്തരായത് ശ്രീമൂർത്തികളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ശ്രീക്ക് ആരാധന നിഷേധിക്കുന്നുവെന്നും ഗോപികമാരില്ലാത്ത കൃഷ്ണനെയും പാർവതിയില്ലാത്ത മഹാദേവനെയും സങ്കല്പിക്കാൻ കഴിയുമോ എന്നും മുകുന്ദൻ ചോദിച്ചു. ലിംഗസമത്വത്തിൽ ഒന്നാമതാണ് നമ്മൾ. സമൂഹത്തിന്റെ സർവമേഖലകളിലും സ്ത്രീകൾ അവരുടെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും അവരുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? സ്വാഭാവികമായും ഉയരാവുന്ന ഒരു ചോദ്യമാണത്. ഗോപികമാരില്ലാതെ ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കല്പിക്കുവാൻ കഴിയുമോ? മഹാദേവന്റെ ശക്തി ശ്രീ പാർവതിയാണ്. പാർവതിയില്ലാതെ ശിവനെ സങ്കല്പിക്കുവാൻ കഴിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടതുണ്ട്, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആരുടെയും കയ്യടി നേടാനോ ഗിന്നസ് ബുക്കിൽ കയറാനോ അല്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വനിതാ മതിലെന്നും മുകുന്ദൻ പറഞ്ഞു. ലോകരാജ്യങ്ങളിൽ പോലും വനിതാ മതിലിന്റെ വിജയം അലകൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമൂഹത്തിൽ പിന്തിരിപ്പൻ ആശയഗതിക്കർ വർദ്ധിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ. ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലിംഗസമത്വ പരിപാടിയുടെ ഭാഗമായി സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്ന പ്രദർശനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശൈലജ ടീച്ചർ. വിശ്വാസം തെറ്റില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു. വിശ്വാസം ആളുകളെ നല്ല മനസ്സിന്റെ ഉടമകളാക്കാൻ സഹായിക്കുമെങ്കിൽ അത് ഗുണപരമാണെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ പ്രതിലോമകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്, അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തുചേരുന്നവര് ശാസ്ത്രീയ ബോധമുള്ളവർ കൂടി ആയിരിക്കണം. അത് ഈ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പഴയ നരബലിയും പഴയ അടിമത്തവും ആ കുനിഞ്ഞു നിന്ന് വൈക്കൈപൊത്തലും ഒക്കെ തിരിച്ചു വരും. പഴയ തരത്തിലുള്ള ജന്മിമാരുടെ മുൻപിലായിരിക്കില്ല എന്നേ ഉള്ളൂ. ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തെ നവീകരിച്ച നവോത്ഥാന പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്ക് അടയാളപ്പെടുത്തുന്ന പ്രദർശനമാണ് ലിംഗസമത്വ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി സാക്ഷരതാ മിഷൻ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 31 വരെ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിലാണ് പ്രദർശനം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ നവോത്ഥാനത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും കലാപരിപാടികളും അരങ്ങേറും. ചടങ്ങിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മതിൽ ചരിത്ര സംഭവമായി മാറുമെന്ന് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ. ജനുവരി 1 നടക്കുന്ന മതിലിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രശസ്തരും അപ്രശസ്തരുമായ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുമെന്ന് പി സതീദേവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര സംഭവമായി ജനുവരി 1 വനിതാ മതിൽ മാറിത്തീരുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മഹിളാ ഫ്രണ്ട് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പുരുഷാധിപത്യ പ്രവണതകളെ തകർത്തെറിയാനുള്ള ഇച്ഛാശക്തി സ്ത്രീ സമൂഹത്തിന് കൈവരിക്കാൻ ഈ വനിതാ മതിൽ കാരണമാകുമെന്ന് അവർ പറഞ്ഞു.
വനിതാ മതിൽ വിജയിപ്പിക്കുന്നതിനായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കേരള മഹിളാ സംഘം, മഹിളാ ജനതാദൾ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ്, വനിതാ കോൺഗ്രസസ് എന്നീ സംഘടനകളുടെ ഐക്യവേദിയായ LDWF മതിലിന്റെ സംഘാടനത്തിനായി സംസ്ഥാനത്തുടനീളം സംഘാടക സമിതികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിലെ വീടുകളിലാകെ ഗൃഹസന്ദർശനം നടത്തിക്കഴിഞ്ഞു. 2000-ലധികം മേഖലകളിൽ കാൽനട ജാഥകൾ നടന്നു. ഇരുചക്ര റാലികൾ, വിളംബര ജാഥകൾ, പോസ്റ്റർ പ്രചരണങ്ങൾ, ഘോഷയാത്രകൾ എന്നിവയെല്ലാം നടന്നുവരുന്നു. വിവിധ സംഘടനകളുടെ പ്രവർത്തകർ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് പി സതീദേവി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി, പ്രായ വ്യത്യാസമന്യേ, സവർണ അവർണ വ്യത്യാസമന്യേ ഈ മതിലിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏതാണ്ട് 2000-ത്തോളം വരുന്ന വില്ലേജ് തല ജാഥകൾ, പ്രചരണ ജാഥകൾ കാൽനടയായി സ്ത്രീകൾ നടന്നുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുന്ന പ്രചരണ ജാഥകൾ വളരെ വിപുലമായിട്ടുള്ള രൂപത്തിൽ 2000-ൽ പരം കേന്ദ്രങ്ങളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. വിളംബര ജാഥകൾ, സ്ത്രീകളുടെ ബൈക്ക് റാലികൾ, ഘോഷയാത്രകൾ, അങ്ങനെ വളരെ ആകർഷകങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെ ഈ സ്ത്രീ മതിൽ കേരളത്തിലെ പെൺകരുത്ത് വിളിച്ചറിയിപ്പിക്കുന്ന ഒരു ശക്തിമത്തായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന് വലിയ രൂപത്തിലുള്ള കരുത്ത് പകരുന്ന, ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകയാവാൻ വേണ്ടി പോകുന്ന രീതിയിലേക്കാണ് ആ മതിൽ പടുത്തുയർത്തപ്പെടുക എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ KK ശൈല ടീച്ചർ കാസർഗോഡ് ആദ്യ പങ്കാളിയായി മതിലിന് തുടക്കം കുറിക്കും. PK ശ്രീമതി MP കണ്ണൂരിലും സുഭാഷ്ണി അലി, അരുണ റോയ് എന്നിവർ എറണാകുളത്തും, വൃന്ദാകാരാട്ട് ആനിരാജ എന്നിവർ തിരുവനന്തപുരത്തും, മറിയം ധാവളെ മലപ്പുറത്തും മതിലിൽ അണിചേരും. എഴുത്തുകാരിയായ ലീലാവതി ടീച്ചർ മതിലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. P വത്സല, ഖദീജ മുംതാസ് എന്നീ എഴുത്തുകാരികളും കായിക മേഖലയിൽ നിന്ന് മേഴ്സിക്കുട്ടൻ, KV ലേഖ, പ്രീജ ശ്രീധരൻ എന്നിവരും മതിലിൽ പങ്കാളികളാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവോത്ഥാന സംരക്ഷണത്തിന്റെ മതിലാണ് വനിതാ മതിലെന്ന് കാനം രാജേന്ദ്രൻ. മനുഷ്യനാണെങ്കിൽ ആർക്കും വനിതാ മതിലിൽ പങ്കെടുക്കാം. നവോത്ഥാനത്തിൽ എല്ലാ മതങ്ങൾക്കും പങ്കുണ്ടെന്നും NSS ഇനി സമദൂരം എന്ന് പറയരുതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇതൊരു നവോത്ഥാന സംരക്ഷണത്തിന്റെ മതിലാണ്. നാം വന്ന നടന്നു വന്ന വഴികൾ തിരിച്ചറിയാനും ആ നവോത്ഥാനത്തിന്റെ ആ നേട്ടങ്ങൾ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് വീണ്ടും പുരോഗതിയിലേക്ക് പോകാനുമാണ് കേരള സമൂഹം ആഗ്രഹിക്കുന്നത്. അതിനെതിരെയുള്ള എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്താൻ ജനകീയ ഐക്യം വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. LDF ഗവൺമെൻറ് അതിനാണ് പരിശ്രമിക്കുന്നത്. അതിന് നിരവധി സാമൂഹ്യ സംഘടനകളും നിരവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളും പിന്തുണ നൽകുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലെല്ലാം രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക. മനുഷ്യൻ്റെ പ്രശ്നം രാഷ്ട്രീയത്തിന് അതീതമാണ്. കേരളത്തിലെ മനുഷ്യൻ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു പ്രശ്നമാണ്. വനിതാ മതിലിനെ പിന്തുണച്ച് എഴുത്തുകാരി മ്യൂസ് മേരിയുടെ പ്രതികരണത്തിലേക്ക്. ജാതി വിവേചനത്തെയും മതാധിപത്യ ശക്തികളെയും സാമ്പത്തികമായ ചൂഷണത്തെയും പൗരാവകാശങ്ങളെയും പൗരാവകാശ ലംഘനങ്ങളെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം അതിൻ്റെ വ്യത്യസ്ത രൂപമാതൃകകളിലൂടെ പ്രയോഗിക്കപ്പെട്ടത്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മൾ പടിക്ക് പുറത്തു നിർത്തിയ മതാധിപത്യവും ലൈംഗികമായിട്ടുള്ള വിവേചനങ്ങളും ജാതി വിവേചനങ്ങളും ഒക്കെ പുതിയ രൂപത്തിൽ സാമ്പത്തിക ചൂഷണവും ഫ്യൂഡലിസ്റ്റ് പ്രവണതകളും ഒക്കെ പുതിയ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം നിർമ്മിക്കലാണ് വനിതാ മതിലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയുടെ അനുഭവ കർത്തൃത്വത്തിനും സാമൂഹ്യ ആവിഷ്കാരങ്ങൾക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ലൈംഗിക ജാതീയമായിട്ടുള്ള തുല്യതയ്ക്കും ഒക്കെ വേണ്ടി കേരളത്തിൻ്റെ വടക്കുനിന്ന് തെക്കുവരെയുള്ള സ്ത്രീകൾ അണിനിരക്കുന്ന ഈ മതിലിൽ ഞാനും പങ്കുചേരുന്നു. വനിതാ മതിലിന് എൻ്റെതായിട്ടുള്ള അഭിവാദ്യങ്ങൾ.
ശബരിമലയിൽ മണ്ഡലപൂജ തൊഴാൻ ആയിരങ്ങളെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ ആരംഭിച്ചത്. രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി അടയ്ക്കുന്ന ശബരിമല നട December 30 മകരവിളക്ക് മഹോത്സവത്തിനായി തുറക്കും. January 14 മകരവിളക്ക്. സന്നിധാനം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. മണ്ഡലകാല തീർത്ഥാടനത്തിലെ അവസാന ദിവസമായ ഇന്ന് 10,000 സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങിയത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്ന തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയ്ക്കും സന്നിധാനത്ത് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കുമ്പോൾ സന്നിധാനം ശരണമന്ത്രത്താൽ മുഖരിതമായിരുന്നു. മണ്ഡലപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ അടച്ച നട വൈകിട്ട് 3 മണിക്ക് ദിവ്യദർശനത്തിനായി തുറക്കും. തീർത്ഥാടനത്തിന്റെ അവസാന ദിവസമായ ഇന്നും 10,000 ദർശനത്തിനായി ശബരിമലയിൽ എത്തും എന്നാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത്. രാത്രി 10 മണിക്കാണ് ഹരിവരാസനം പാടി ശബരിമല നടയടയ്ക്കുന്നത്. തുടർന്ന് January 14 നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി December 30 ശബരിമല നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ സന്നിധാനം.